കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് നടപ്പിലാക്കുന്ന ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതിയുടെ വാർഡ് തല പ്രവർത്തനങ്ങൾക്ക് ഓമശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ തുടക്കമായി. പദ്ധതിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് വികസന സ്ഥിരം സമിതി അധ്യക്ഷൻ യൂനുസ് അമ്പലക്കണ്ടി ഉദ്ഘാടനം ചെയ്തു. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് പഞ്ചായത്തുകൾ മുഖേന നടപ്പിലാക്കുന്ന ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതിയുടെ പ്രവർത്തനങ്ങൾക്ക് ഓമശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ വാർഡ് തലങ്ങളിലും തുടക്കമായി. അമ്പലക്കണ്ടി എട്ടാം വാർഡിൽ ചേർന്ന വാർഡിലെ കർഷകരുടെ സംഗമത്തിൽ വെച്ച് വാർഡ് മെമ്പറും പഞ്ചായത്ത് വികസന സ്ഥിരം സമിതി അധ്യക്ഷനുമായ യൂനുസ് അമ്പലക്കണ്ടി പദ്ധതിയുടെ വാർഡ് തല ഉദ്ഘാടനം നിർവഹിച്ചു. കൃഷി ഓഫീസർ പി പി രാജി അധ്യക്ഷത വഹിച്ചു. അബൂമൗലവി അമ്പലക്കണ്ടി, നെച്ചൂളി മുഹമ്മദ് ആജി, ആർ എം അനീസ് നാഗാളിക്കാവ്, കെ ടി എ ഖാദർ, മുഹമ്മദ് വായപ്പുറത്ത്, ടി ശ്രീനിവാസൻ, പത്മനാഭൻ നമ്പൂതിരി, സാവിത്രി പുത്തലത്ത്, കൃഷി അസിസ്റ്റന്റ് രാഗിത കിരൺ, അമ്പലക്കണ്ടി അബൂബക്കർ ഹാജി തുടങ്ങിയവർ സംസാരിച്ചു. വാർഡിലെ മാസ്റ്റർ കർഷകനായി അമ്പലക്കണ്ടി അബൂബക്കർ ഹാജിയെ തെരഞ്ഞെടുത്തു. വാർഡ് മെമ്പർ രക്ഷാധികാരിയും കൃഷി അസിസ്റ്റന്റ് കൺവീനറും കുടുംബശ്രീ എ ഡി എസ് ചെയർപേഴ്സൺ, തൊഴിലുറപ്പ് പദ്ധതി മേറ്റ് കർഷക കുടുംബത്തിലെ പ്രതിനിധികൾ, കൃഷി ഓഫീസർ, നോമിനേറ്റ് ചെയ്ത കർഷകർ, പൊതുപ്രവർത്തകർ എന്നിവരുൾപ്പെടെ 33 പേർ അംഗങ്ങളുമായി വാർഡ് തല കൃഷിക്കൂട്ടം കമ്മിറ്റി രൂപവത്കരിച്ചു. പച്ചക്കറി കൃഷിയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുകയും സുരക്ഷിത ഭക്ഷണം ഉറപ്പാക്കുകയുമാണ് ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതിയിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. പദ്ധതിയുടെ ഭാഗമായി വ്യക്തികളിൽ കാർഷിക സംസ്കാരം ഉണർത്തുകയും പരമാവധി ജൈവകൃഷി നടപ്പിലാക്കുകയും ചെയ്യും. വ്യക്തികളെ കൂടാതെ കുടുംബങ്ങൾ, യുവാക്കൾ, സ്ത്രീകൾ, രാഷ്ട്രീയ സന്നദ്ധ സംഘടനകൾ, മതസംഘടനകൾ, സ്കൂളുകൾ, കോളേജുകൾ, റെസിഡൻസ് അസോസിയേഷനുകൾ, സ്വാശ്രയ സംഘങ്ങൾ, കുടുംബശ്രീ തുടങ്ങിയ സമൂഹത്തിലെ മുഴുവൻ വിഭാഗങ്ങളെയും പദ്ധതിയിൽ പങ്കാളികളാക്കുന്നുണ്ട്. കർഷക ഗ്രൂപ്പുകൾ സ്ഥാപിക്കുന്നതിനും വിഷരഹിത പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് വീടുകളിൽ പോഷകത്തോട്ടം നിർമ്മിക്കുന്നതിനും പദ്ധതി പ്രാമുഖ്യം നൽകുന്നു. വിത്തും തൈകളും നൽകുന്നതോടൊപ്പം വിസ്തൃതി അനുസരിച്ച് പരിപാലന മുറകൾ നിശ്ചയിച്ചു നൽകുകയും ചെയ്യും. വീടുകൾ, സ്കൂൾ, കോളേജ് സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചുള്ള കൃഷിക്ക് ആവശ്യമായ പിന്തുണ ഉറപ്പാക്കും. പച്ചക്കറി കൃഷിക്കാണ് മുൻഗണന നൽകുന്നത്. സ്ത്രീകൾ, യുവാക്കൾ, പ്രവാസികൾ എന്നിവർ ഉൾപ്പെടുന്ന കൂട്ടങ്ങൾ സജ്ജമാക്കും. ഓരോ കൂട്ടത്തിലും കുറഞ്ഞത് 10 അംഗങ്ങളെങ്കിലും ഉണ്ടായിരിക്കണം. നെല്ല്, പച്ചക്കറി, കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവയിൽ ഗ്രൂപ്പുകൾ ആരംഭിക്കും. ഓരോ ഗ്രൂപ്പിലും ഒരുമിച്ചോ പലയിടങ്ങളിലോ കൃഷി ചെയ്യാം. കൃഷിയിൽ ഏർപ്പെടുന്നവർക്ക് ധനസഹായവും നൽകുന്നുണ്ട്. തരിശു കൃഷിക്കാണ് കൂടുതൽ സഹായം. ന്യൂസ് ബ്യൂറോ, ഓമശ്ശേരി.